Hi friends, ellarkku nammude pudhiya video like swagatham. Njan kaanikkan vanna video slit ne kurichana to. Adayathu beginners ne eppol oru prashnam thanneyaanu slit engane thaichedukkam perfect aayi thaichedukkam nalla oru eppolum budhimuttaanulla kaaryaanu adu. Enakkum sambhavichittulla kaaryam thanneyaanu aadiyokke. Njan kore adayathu palaya churidarinte churidarlam cut cheythu slit thaichu thaichaanu njan idu correct aayi eduthittullad. Njan oru cheriya tip ningalkku parannu tharam. Njan cheyyunna oru tip aanu to adu. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് താഴെ നിന്ന് മടക്കി തയ്ക്കുമല്ലോ, ഇങ്ങനെ മടക്കി തയ്ച്ച് ഇങ്ങനെ മുകളിലോട്ട് മടക്കി ഇങ്ങനെ തയ്ച്ച് ഇവിടെ വന്ന് ഇവിടത്തേക്ക് നിർത്തി വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് പോയി ഇങ്ങോട്ട് പോയി എന്നിട്ട് ഇവിടുന്ന് താഴെ ഭാഗത്തേക്കല്ലേ നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ചിലവർ എല്ലാവരും അങ്ങനെ തന്നെയാണ് തയ്ച്ചെടുക്കുന്നത്, ഇവിടുന്ന് താഴെലോട്ടേക്കാണ് തയ്ച്ചെടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നു. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഭാഗം നല്ലതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോഴത്തെ ഭാഗത്ത് എന്ത് പറ്റും, വളഞ്ഞും തിരിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു. ഇതുപോലെ തന്നെ താഴ്ന്ന് മുകളിലോട്ട് തയ്ക്കുന്ന പോലെ തന്നെ ഞാൻ ഇവിടെയും ചെയ്യാൻ തുടങ്ങി. ഈ ഭാഗത്തും താഴ്ന്ന് മുകളിലോട്ട് തയ്ച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഞാൻ മൊത്തം ഞാൻ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നേക്കാളും ഒരു പോയിൻറ്റും ആണ് എടുത്തിട്ടുള്ളത്. ഒന്നേക്കാളും ഒരു പോയിൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഒരിഞ്ചാണ് തയ്ക്കാറുള്ളത്. അപ്പോൾ ബിഗിനേഴ്സ് തയ്ക്കുന്നുണ്ടെങ്കിൽ ഒരിഞ്ചും ഒരു പോയിൻറ്റോ ഒന്നും എടുക്കാതെ ഒരിഞ്ച് തന്നെ എടുക്കാം. അപ്പോൾ തയ്ച്ച് ശീലാവുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ കൂട്ടി വരാം. ഒന്നര ഇഞ്ചിൽ കൂടാൻ പാടില്ല, ഒന്നര ഇഞ്ചിൽ എടുക്കാം. കാരണം ഈ ഒന്നേക്കാലഞ്ചും ഒരു പോയിൻ്റ് ഒന്നര ഇഞ്ചെല്ലാം എടുക്കുന്നത് കാരണം നമുക്ക് ഇവിടെ ടൈറ്റ് ഇപ്പം ഏതെങ്കിലും ഒരു സമയത്ത് ടൈറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാലഞ്ചും കൂടി കൂടി തയ്ക്കാമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാലഞ്ചും കൂടി കൂടി തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ സ്ലിറ്റ് കറക്റ്റായിട്ട് വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ കാലഞ്ച് അരയിഞ്ചൊക്കെ കൂട്ടി തയ്ക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് പറ്റുന്ന ഒരു ഇഞ്ച് മാത്രമേ പറ്റുമായിരുന്നു, അധികം തയ്ക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഒന്നും കുഴപ്പമില്ല, ഇപ്പം എക്സ്ട്രാ എത്ര വേണമെങ്കിലും കൂട്ടി തയ്ക്കാൻ കുഴപ്പമില്ല. അപ്പം ഒന്നേക്കാലഞ്ചൊരു പോയിൻ്റ് എടുത്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഞാൻ താഴെ നിന്ന് ഒരു മുക്കാലഞ്ച് എടുത്ത് ഫസ്റ്റ് മുടക്കും. മുക്കാലഞ്ച് വെച്ച് ഫസ്റ്റ് മുടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അരയിഞ്ചും ഒരു പോയിൻറ്റും ഇങ്ങനെയാണ് മുടക്കാറ്. അരയിഞ്ചും ഒരു പോയിൻറ്റും അളന്നെടുക്കാറൊന്നുമില്ല, അത് നമുക്കൊരു ഐഡിയ വരും തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐഡിയ വരും എത്ര ഒരു അരയിഞ്ച് എത്ര അരയിഞ്ച് ഒരു പോയിൻറ്റ് എത്ര എന്നൊക്കെ നമുക്ക് ഐഡിയ വരും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരിഞ്ച് മാത്രം എടുത്താൽ മതി, അപ്പോൾ കുഴപ്പമില്ല. അരയിഞ്ച് മടക്കി പിന്നെ അരയിഞ്ച് മടക്കി തയ്ച്ചാൽ മതിയാവും. അതും പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തയ്ക്കാൻ തുടങ്ങാം കേട്ടോ. കണ്ടോ, ഫസ്റ്റ് മുക്കാലിഞ്ച് മടക്കി, അതിനുശേഷം അരയിഞ്ച് മടക്കി. ഇങ്ങനെ മുക്കാലഞ്ച് വീണ്ടും മടക്കൂല, അരയിഞ്ച് ഒരു പോയിന്റ് ഇങ്ങനെ മടക്കത്തേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇവിടെ എത്തുമ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ മടക്കി ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചെയ്യാറില്ല, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് താഴോട്ട് മടക്കി തയ്ക്കാറില്ല. അത് എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വരും, ഇവിടെ വളഞ്ഞും തിരിഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തൊരു ടിപ്പാണ് കേട്ടോ, ഒരു ഐഡിയാണ് എൻ്റെ. ഇവിടെ നിർത്തി വെച്ചിട്ട് വീണ്ടും ഞാൻ താഴ്ന്നേ തുടങ്ങും. ഇവിടുന്ന് ഇപ്പുറം ഭാഗത്ത് എന്ത് വീണ്ടും തുടങ്ങിയതുപോലത്തെ താഴ്ന്നേ തുടങ്ങുന്നു. താഴെ ഭാഗത്തു നിന്ന് മുകളിലോട്ട് തുടങ്ങും. മുകളിൽ നിന്ന് താഴോട്ടൊക്കെ അല്ല വരുന്നത്, താഴ്ന്ന് മുകളിലോട്ട്. ഇതുപോലെ ഫസ്റ്റ് മുക്കാലഞ്ച് മടക്കാം, പിന്നെ അരയിഞ്ചും ഒരു പോയിൻ്റ്. ഇവിടെ വരുന്ന ഈ പോയിന്റ് ഇവിടെയാണ് കേട്ടോ.
ശ്രദ്ധിച്ചോ. അതേപോലെ തന്നെ ഇവിടെ 3/4 ഇഞ്ച് മടക്കി, പിന്നെ വീണ്ടും 1/2 ഇഞ്ച്, ഒരു പോയിന്റും കണ്ടോ. വീതിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 1/4 ഇഞ്ചും 1/4 ഒരു പോയിന്റ് എടുത്തിട്ട് ഒരു പ്രോബ്ലം ഇല്ലല്ലോ. കറക്റ്റായിട്ട് ഇടത്ത് മുങ്ങ ശ്രദ്ധിച്ചോ, ഞാൻ ചെയ്യുന്നെങ്ങനെ നോക്കിക്കോ. ഇവിടെ കുത്തി നിർത്തി ഫുട്ട് പൊക്കാം. എന്നിട്ട് ഇവിടെ ഇവിടെ ഇരുന്ന് കുത്തി നിർത്താം, ഫുട്ട് പൊക്കാം. ഇവിടെ കെട്ടിട്ട് നിർത്താം. എന്നിട്ട് കണ്ടോ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറം ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് സ്ക്വയർ രൂപത്തിൽ. ഒരു വളവും തിരിവും ഒന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, നന്നായിട്ട് സ്ലിറ്റ് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, ഈസിയായി തയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ചുരിദാർ ഇപ്പോൾ ബിഗിനേഴ്സിനാകുമ്പം ചുരിദാറിൻ്റെ സ്ലിറ്റിനെടുത്തുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് തയ്ക്കാൻ തന്നെ, ഒരു മടിയായിരിക്കും. കാരണം ഇത് തയ്ച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു ടിപ്പൊക്കെ മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി തയ്ച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണേ. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലായിട്ട് എനിക്ക് അറിയിക്കണേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാം കേട്ടോ. എന്നിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യണേ.